എല്ലാം വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കണം എന്ന ധാർഷ്ട്യം മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുമ്പോൾ നാം ഓർക്കണം, 10 മാസം നമ്മളെ ചുമന്ന് വേദന സഹിച്ച് നമുക്ക് ജന്മം നൽകുന്ന നമ്മുടെ അമ്മമാരെ. വാർദ്ധക്യത്തിൽ മക്കളുടെയും പേരക്കുട്ടികളുടെയും സംരക്ഷണത്തിലും സന്തോഷത്തിലും കഴിയേണ്ട മാതാപിതാക്കൾ ഇന്ന് ഒറ്റപ്പെട്ട് അനാഥ മന്ദിരങ്ങളിലും വൃദ്ധസദനങ്ങളിലും കഴിയുന്ന എത്രയോ ഹതജന്മങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉറ്റവരും ഉടയവരും ഉണ്ടായിട്ടും സ്വത്തിനു വേണ്ടി ഒരമ്മയെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൂരെയൊന്നുമല്ല, പത്തനംതിട്ട ജില്ലയിൽ കടമ്പനാട് പഞ്ചായത്തിൽ മലങ്കാവ് 3-ാം വാർഡിൽ ഭാരതിയമ്മയാണ് ഈ ഹതഭാഗ്യ. കാറ്റും വെയിലും മഴയും ഏറ്റ് മേൽക്കൂരയില്ലാത്ത അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഈ അമ്മ. ഈ കൈകൾ കൊണ്ട് ഞാൻ എത്രയോ പച്ചുവിളമ്പിയതാണ്, എത്രയോ പൈതങ്ങളെ ഞാൻ ഊട്ടി വളർത്തി ഉള്ളുനീറി പുറത്തു വരുന്ന ഭാരതിയമ്മയുടെ വാക്കുകൾ കേൾക്കുന്നവരുടെയും കരളലിയിക്കുന്നതാണ്. അതിപ്പോ ഒരു കാറ്റടിച്ചോട്ടോട്ട് വീണ്, അതിലെ പഞ്ചായത്ത് പോയി പറയാൻ ആ പെണ്ണ് മാസം കഴിഞ്ഞിരുന്നു. അതായത് പ്രസവത്തിന് ആശുപത്രി പോണോ, ഇന്നും പേര് നല്ലാക്കാൻ പോണു. അത്യാവശ്യം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ നനഞ്ഞ് കിടന്ന് നരയിക്കുന്നതിനൊക്കെ നല്ലത് ആ കൊച്ചുമക്കള് നരകം, അത് മനുഷ്യന് വെച്ചിട്ടുള്ള ഈ നരകം, സുഖവും ദുഃഖവും നരകവും എല്ലാം, പട്ടിണിയും പഴിയല്ലേ, ഇതൊക്കെ നമ്മൾ അനുഭവിച്ച. ഭാരതിയമ്മയ്ക്ക് ബന്ധുക്കളെ എല്ലാവരുമുണ്ട്. ഭർത്താവും മകനും മരിച്ചതിന് ശേഷം ഭാരതിയമ്മയുടെ മരുമക്കളും കൊച്ചുമക്കളും ആകെയുള്ള 20 സെന്റ് വസ്തുവിന്റെ പ്രമാണം തപ്പുന്ന തിടുക്കത്തിലാണ്. ശരിക്കും അമ്മയ്ക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണം, ഈ ഇതിൻ്റെ കാരണം പിന്നെ അവരുടെ ഭാര്യ ഭർത്താവ് മരിച്ചുപോയി, പിന്നെ ഒരു മകനുണ്ടായിരുന്നു മരിച്ചുപോയി, പിന്നെ അവർ മരുമോളും ഇവരെല്ലാവരും കൂടെ ആയിരുന്നു ഇവിടെ താമസം. മരുമോള് ഒരു കാലഘട്ടത്തിൽ ഇവിടുന്ന് അങ്ങ് പോയി, അവരുടെ വീട്ടിൽ പോയി അവരുടെ കാര്യമായിട്ട് നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് പറഞ്ഞാൽ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ചെന്ന് അവരെ വിളിച്ചു, ഈ വിവരങ്ങളെല്ലാം ഞങ്ങൾ അറിയിച്ചാണ് നാട്ടുകാരായിട്ടുള്ള രീതി. ഇപ്പോഴത്തന്നെ ഇവിടെ വന്ന് ഒരു 3-4 മാസം അവരുടെ മരുമോടെ കൂടായിരുന്നു. അത് കഴിഞ്ഞ് അവർ എന്തോ ഒരു പ്രശ്നമുണ്ടായി, അവരിഞ്ഞു പോന്നു. ഇന്ന് പോന്നു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറെ പോയി വിളിച്ചുകൊണ്ട് വന്ന് മെമ്പറുമായിട്ട് ഇവിടുന്ന് അവിടെ ചെന്ന് അവരോട് വിവരം പറഞ്ഞ് ഇതുപോലെ നിങ്ങളൊന്ന് ഇതിന് ഷീറ്റിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോകണം, ഇത് മെമ്പർ ഉൾപ്പെടെ ചെന്ന് പറഞ്ഞതാണ്. അപ്പം അവർ വന്ന് 2 ദിവസത്തേക്കകം ഇത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ, പിന്നെ അത് കഴിഞ്ഞ് അത്രയും പറഞ്ഞതേ ഉള്ളൂ. അവർ പിന്നെ ഇവിടെ കയറിയിട്ടില്ല, പ്രദേശത്ത് വന്നിട്ടേ ഇല്ല. അവരെ മരുമോനെ പിന്നെ അടവ് വെച്ച് കണ്ടുടനെ തന്നെ ഞാൻ പറഞ്ഞില്ല, നിങ്ങളൊരു ഷീറ്റ് മേടിച്ചിട്ട് അതിന് കൊടുക്കണം, അത് അവർ അടവ് ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതിനൊക്കെ അവർ ചെയ്യാമെന്ന് പറഞ്ഞല്ലാതെ ചെയ്തു ഇല്ല. പിന്നെ ഈ മെമ്പർ എന്ന് പറഞ്ഞതിന് ശേഷം അവരിവിടെ വന്നിട്ടേ ഇല്ല. അവരെ വേണ്ടാന്നുള്ള ഒരു രീതി കൂടെ ആയിരിക്കും അവർ പോയത്. അതുകൊണ്ട് അവർ പിന്നെ ഇവിടെ വന്നിട്ടേ ഇല്ല, ഒറ്റയ്ക്കായി പോയത്. അവരെ ബന്ധുക്കളുടെ വീടുകളിലെല്ലാം ചെന്ന് കയറി ഓരോ ദിവസം കടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ ഇത്രയും മുതൽ കിടക്കുകയായതുകൊണ്ട് അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരിവിടെ സ്വന്തമായിട്ട് ഈ ഷീറ്റ് കിട്ടിയിട്ടതിൻ്റെ കീഴിൽ പരിപാലവും തീറ്റയും കിടക്കയായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മെമ്പറെ വിളിച്ചുകൊണ്ട് വന്ന് ഈ കാർഡുമൊക്കെ ഇടിപ്പിച്ച് പിന്നെ രാത്രി ഞങ്ങൾ നോക്കുന്നുണ്ട്. മറ്റൊന്നുമില്ലാത്ത രീതിയിൽ വാർദ്ധക്യം ശരീരത്തെ ശരിക്കും ബാധിച്ചതിനാൽ ഓർമ്മശക്തിയും ഇപ്പോൾ ഈ അമ്മയ്ക്ക് കുറവാണ്. ആരുടെ കൈവശമാണ് പ്രമാണം എന്ന് ഭാരതിയമ്മയ്ക്ക് പോലും അറിയില്ല. പഞ്ചായത്ത് മെമ്പറുടെയും നാട്ടുകാരുടെയും ശ്രമത്താൽ കാട് വൃത്തിയാക്കി വീടെന്ന് പറയാൻ പോലും കഴിയാത്ത സ്ഥലത്ത് ഡാർപാളിൻ കെട്ടി ചുരുണ്ടുകൂടി കിടക്കുകയാണ് ഈ അമ്മ. സ്വന്തമെന്ന് പറയാൻ ഉടഞ്ഞ കുറെ ഓട്ടുപാത്രങ്ങളും സേവാഭാരതി നൽകിയ ഒരു കട്ടിലും മാത്രം. ഭർത്താവ് കുറേ വർഷം മുമ്പ് മരിച്ചു. അത് കഴിഞ്ഞ് മകനും ഇവിടെ ഒപ്പമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മകനും സുഖമില്ലാതായി മരിച്ചു. അപ്പോൾ മരുമകളും കുഞ്ഞുങ്ങളും ചൂരക്കോട് ആണ് താമസിക്കുന്നത്. അപ്പോൾ മരുമകൾ ഇവിടെ വന്ന് ആദായങ്ങളെടുത്ത് മരമെല്ലാം മുറിച്ച് എല്ലാം കൊണ്ടുപോയി അന്ന് അവരെയും കൂടെ കൊണ്ടുപോയി അവരുടെ ഇത് ഉള്ളപ്പോൾ അവരെയും കൂടെ കൊണ്ടുപോയി ഈ ആദായം എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ അവരെ ഇങ്ങ് പറഞ്ഞു വിട്ടു, തിരിച്ച് പറഞ്ഞുവിടുകയായിരുന്നു. അപ്പം അങ്ങനെ ഇവിടെ വന്ന് അവരിങ്ങനെ ഇതിന് മേൽക്കൂരിയൊന്നും ഇല്ലാതെ ഈ തറയിൽ റോഡ് പൊട്ടിയ തറയിൽ പിന്നെ പായം വിരിച്ച് കിടക്കുകയായിരുന്നു. വെറും തറ തന്നെ കിടക്കുകയായിരുന്നു. തറ തന്നെ കിടക്കുമായിരുന്നു. അങ്ങനെയാണ് ആരുമൊക്കെ പറഞ്ഞിട്ട് രാജേന്ദ്രൻ സാറും ഇവരൊക്കെ വന്ന് സേവാഭാരതിയുടെ ഇതിൽ ഒരു കട്ടിൽ സംഘടിപ്പിച്ചു കൊണ്ടുകൊടുത്തു. അപ്പോൾ അങ്ങനെ ഇതറിഞ്ഞപ്പോൾ വാട്സാപ്പിൽ ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അതിൻ്റെ മേൽക്കൂര ഷീറ്റ് ഞാൻ വാങ്ങിച്ചിട്ട് കൊടുക്കാം. ഒരു വേറെ ആരുമില്ലാത്ത
സഹായമൊന്നും ഇല്ലാത്തവരല്ല. ധാരാളം സംഘടനകളും വ്യക്തിത്വങ്ങളും നിറഞ്ഞ നാടാണിത്. നിങ്ങൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇത്തരത്തിൽ ദുരിത ജീവിതം നയിക്കുന്നവരെ കൂടി വല്ലപ്പോഴും ഓർക്കുക. ഈ അമ്മയെ സഹായിക്കുവാൻ സർക്കാരും സർക്കാർ ഇതര സംഘടനകളും മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.